ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള നാല് അബായയുടെ റിവ്യൂ ആണ് അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഒരു യുനീക്ക്നെസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണല്ലോ അപ്പോൾ നിന്ന് നിങ്ങൾക്ക് ഇതുപോലൊരു പാർദ കാണാൻ കിട്ടില്ല അപ്പോൾ നമുക്ക് ഓരോ പാറയായിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇതാണ് ഫസ്റ്റ് അബായ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒക്കെ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിന് ഇതുപോലെ തന്നെ പ്ലീറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഷോൾഡറിലും താഴ്ഭാഗത്തും പ്ലീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ സ്ലീവിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു അബായയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പോക്കറ്റാണ് നെക്കിൻ്റെ താഴ്ഭാഗത്ത് വലതുഭാഗത്ത് താഴ്ഭാഗത്തേക്കായിട്ട് നമ്മളൊരു റൗണ്ട് പോക്കറ്റിനെയാണ് കൊടുത്തിട്ടുള്ളത് കുറച്ച് മോഡേൺ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിവിടെ ചെറിയൊരു എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ താഴ്ഭാഗത്ത് ഞാൻ ലോഗ് സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് കർവ് സ്റ്റിച്ച് ആയതുകൊണ്ട് കർവ് കട്ടിങ് ആയതുകൊണ്ടാണ് ലോക്ക് സ്റ്റിച്ചിനെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ പോയി കണ്ട് നോക്കുക വളരെ സിമ്പിളായിട്ട് ചുരുങ്ങിയ ചിലവിൽ വളരെ കുറച്ച് ക്ലോത്ത് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പർദ്ധ ഡിസൈനിങ് ആണ് ഇത് പിന്നെ നെക്സ്റ്റ് അപായതാ ഇതാണ് ഈയൊരു അപായ ഫുൾ ബ്ലാക്കിലായിരുന്നു അപ്പോൾ നമ്മളൊരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഫറാഷ മോഡൽ അപായം എല്ലാവരും എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ മാരേജ് ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഷോൾഡർ പാർട്ടിൽ കളർ ത്രെഡ് വെച്ചിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഈയൊരു എംബ്രോയ്ഡറി വർക്ക് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റും നമ്മൾ ഗ്രീൻ രണ്ട് കളർ ഗ്രീൻ ത്രെഡും അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ ഫ്ലവേഴ്സും വരുന്ന രീതിക്കാണിത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്ലവറിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് നമ്മൾ ഹാഫ് ബീഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോൾഡർ പോർഷൻ്റെ ഹൈ പോർഷനിൽ വന്നിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം വരെ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട് ബീനൊക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് അബായ എന്ന് പറയുന്നത് ഈ ഒരു അബായയുടെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കാണുന്നുള്ളവർക്ക് പോയി കണ്ടു നോക്കാവുന്നതാണ് ഇത് ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പാർട്ട് പാർട്ടുണ്ടല്ലോ ഫുള്ളാക്കാൻ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു വർക്കാണ് അപ്പോൾ കാണുന്നുള്ളവർ ഒന്ന് പോയി കണ്ട് നോക്കുക പിന്നെ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് അബായ ഇത് ഒരു ഫുൾ പ്ലെയിൻ അപായ ആയിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വർക്കിനെ കൊടുത്തിട്ടുള്ളതായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഓവറായിരുന്നു പിന്നെ ഇതുപോലെ സിബ് അറ്റാച്ച്മെൻ്റ് ആണ് ഇതിൽ വരുന്നത് ഈ പാട്ടിൽ കട്ടിങ് വരുന്നുണ്ട് ഈയൊരു അബായ നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ കെട്ടൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫുൾ ഫ്ലെയർ ആണ് നന്നായിട്ട് ഫ്ലെയർ വരുന്നൊരു ടൈപ്പാണ് അപ്പോൾ ഇതാണ് ഈ ഒരു അപായം പിന്നെ നെക്സ്റ്റ് അപായം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു അപായമാണ് ഈ ഒരു അപായം ഒരു കോട്ട് മോഡലിലാണ് വരുന്നത് പിന്നെ നമ്മുടെ വയറിൻ്റെ ആ ഒരു പോർഷനിലായിട്ട് പ്രസ് ബട്ടനും സ്ലീവിലും നമ്മൾ പ്രസ് ബട്ടനെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കോട്ടിൻ്റെ രണ്ട് സൈഡിലും സ്ലീവിലുമായിട്ട് നമ്മളൊരു ഗ്ലേസിംഗ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല എന്താ പറയുക എടുത്ത് കാണിക്കുന്ന ഒരു ക്ലോത്തിനെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനൊരു പാർട്ടി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നാല് അപായാസ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പരേക്കും ബൈ 嗯嗯